السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നത് ഈ പ്രപഞ്ചത്തിനുടമ അള്ളാഹുവാണെന്നും ആ റബ്ബിനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ലാതെ ഒരു കർമ്മങ്ങളിലേക്കും നമ്മളാരും പോകരുത് എന്ന വിഷയത്തിലാണ്. അള്ളാഹുവിലേക്ക് യാത്രയാകാൻ ആഗ്രഹിക്കുന്ന ഏത് സത്യവിശ്വാസിയും അവൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ സത്യവിശ്വാസിയുടെ കൽബിലൊരു പ്രകാശിക്കുന്ന വിളക്കുണ്ടാകും, അതാണ് അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുക. അതിന് അടിസ്ഥാനപരമായി ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാവണം. ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാവണമെങ്കിൽ ശുദ്ധീകരിക്കാനുള്ള സംവിധാനമായി വിശുദ്ധ ദീൻ പരിചയപ്പെടുത്തിയത് തൗബയാണ്. മഹാനായ ഇമാം അബു ഹംദൽ ഗസാലി റളിയല്ലാഹു അൻഹു യഹിയയിലും മറ്റ് മുത്തസവ്വിഫീങ്ങളായ ഉലമാ അവരുടെ കിതാബുകളിലൊക്കെ ഹൃദയശുദ്ധിയെ പരിചയപ്പെടുത്തുന്നിടത്ത്, അള്ളാഹുവിലേക്കുള്ള വഴി പരിചയപ്പെടുത്തുന്നിടത്ത് ആദ്യം പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് തൗബ എന്നത്. മഹാനുഭാവൻ പറയുന്നു, ഫഇന്ന തൗബത അനി ദുനൂബി ബിർറുജൂഇ ഇലാ സത്താരിൽ അയൂബി വഅല്ലാമിൽ ഉയൂബ്. അയ്ബുകളെ മൂടി വെക്കുന്ന, ന്യൂനതകളെ മൂടി വെക്കുന്ന, എന്നാൽ വൈബായ അദൃശ്യമായ എല്ലാം അറിയുന്ന അള്ളാഹുവിലേക്ക് തിന്മയെ ഉപേക്ഷിച്ച് മടങ്ങലാണ് സത്യത്തിൽ തൗബ. അത് മബ്ദഉ തരീഖി സാലിഖീൻ വഅവ്വലു ഖദാമിൽ മുരീദീൻ എന്നൊക്കെ മഹാനുഭാവൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനാഗ്രഹിച്ച് യാത്ര പോകുന്ന ഒരാളുടെ ആദ്യത്തെ സ്റ്റെപ്പാണത്. അള്ളാഹുവിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ തുടക്കവും അതാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് യാത്ര പോകണമെങ്കിൽ ആദ്യം ശരിയാവേണ്ടത് മനുഷ്യൻ്റെ തൗബയാണ് എന്നർത്ഥം. മനുഷ്യനാവട്ടെ തൗബ ചെയ്യാൻ ഏത് കാലത്ത് നിർബന്ധിതനോ. മൂന്ന് ടൈപ്പിലാണ് സൃഷ്ടികളുണ്ടാവുക. ഒന്ന് മുത്തജദ്ദിദുല്ലിൽ ഖൈറാണ്. ഇമാം ഗസാലി തങ്ങളെ ഹിയയിൽ അത് പറയുന്നുണ്ട്. മുത്തജദ്ദിദുല്ലിൽ ഖൈർ എന്ന് പറഞ്ഞാൽ ഖൈർ മാത്രം ചെയ്യുന്ന ആളുകൾ, അത് മലായിക്കച്ചാണ്. അവർക്ക് ഖൈർ ചെയ്യാനേ തോന്നും. അവർക്ക് ഖൈറല്ലാത്തത് ചെയ്യണമെന്ന് തോന്നാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. മറ്റൊന്ന് മുത്തജദ്ദിദുൽ ഷർറാണ്. ഷർ ചെയ്യാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ആളുകൾ, അത് ശൈത്താനാണ്. മനുഷ്യന്റെ സ്വഭാവം എന്താ? മനുഷ്യന്റെ സ്വഭാവം വൽ മുത്തലാഖിൽ ശരി ബിറുജൂഇ ലിൽ ഖൈരി ബിൽ ഹഖീഖത്തിൽ സാന. ഷർറിനെ കാണും, പക്ഷേ ഷെറിൽ നിന്ന് ഖൈറിലേക്ക് മടങ്ങും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇമാം ഗസാലി റളിയല്ലാഹു തആല പഠിപ്പിക്കുന്നു, ഒരാള് മലായിക്കത്തിനെ പോലെയാവുക എന്നുള്ളത് ഖൈർ മാത്രം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെടുക എന്നുള്ളത് ഉണ്ടാവില്ല. കാരണം ഫഖാരിജുൻ അൻഹിയത്തിൽ ഇൻകാൻ. ഒരാൾക്ക് ഖൈർ മാത്രം ആലോചിക്കാൻ തോന്നും, വേറൊന്നും ആലോചിക്കാൻ പോലും തോന്നാതിരിക്കുക. അത് സാധ്യമാകുന്ന പരിധിക്ക് അപ്പുറത്താണ്. ചില അമ്പിയാക്കൾക്കൊക്കെ മാത്രം സാധ്യമാകുന്ന ചെലവുമാണ്. കാരണം മഹാനുഭാവം പറഞ്ഞു, ഫഇന്ന ശറ മഅജൂനു മഅൽ ഖൈരി ഫീ ജീനതി ആദമ. ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കുമ്പോഴുള്ള മണ്ണിൻ്റെ അകത്ത് തന്നെ ഖൈറും ശറും ചെയ്യാൻ പറ്റിയ രൂപത്തിലാണ് ആ മണ്ണിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നു. ആ ഒരു ഷെറിനെ
നശിപ്പിച്ചു കളയാൻ രണ്ടിൽ ഒരു തീ കൊണ്ട് മാത്രമേ സാധ്യമുള്ളൂ. രണ്ടിൽ ഒരു തീ കൊണ്ടേ അതിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുള്ളൂ. ഒന്നെങ്കിൽ ഞാറു നദമാണ്, അല്ലെങ്കിൽ ഞാറു ജഹന്നമാണ്. ഒന്നെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിന് തിന്മ ചെയ്തു പോയല്ലോ എന്ന വേദന കൊണ്ട് ഹൃദയം കത്തണം. അങ്ങനെ ഹൃദയത്തിന് ഈമാനിന്റെ തീ പിടിക്കണം, എന്നാൽ ആ ഹൃദയം ശുചിയാവും. അതല്ലെങ്കിൽ പിന്നെ ശുദ്ധീകരിക്കാനുള്ള വഴി നരകത്തിലെ തീയാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളൊക്കെ വാപ്പാന്റെ മക്കളാണല്ലോ. നമ്മുടെ ആദ്യത്തെ വാപ്പ സയ്യിദുന ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു തന്ന വഴി എന്താ? എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു പോയാൽ, ഒരു ഗഫലത്തിൽ ഒരു അശ്രദ്ധ വന്നു പോയാൽ വേഗം തൗബ ചെയ്യണം എന്നാണ് മഹാനായ സയ്യിദുന ആദം അലൈഹിസ്സലാം പഠിപ്പിച്ചിരുന്നത്. നിങ്ങളൊക്കെ വാപ്പാന്റെ മക്കളാണ് ആവേണ്ടത് എന്ന് ഇമാം ഗസ്സാലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വാപ്പാന്റെ മക്കളാണ് ആവേണ്ടത്. വാപ്പാന്റെ സ്വഭാവം എന്താ? തെറ്റ് സംഭവിച്ചു പോയാൽ വേഗം തൗബ ചെയ്യുന്ന സ്വഭാവമാണ്. ഒരു മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം തങ്ങള് തൗബയെ എന്താണ് തൗബ എന്ന് വ്യത്യസ്തമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് വിശദീകരണങ്ങൾ മഹാനുഭാവൻ തൗബയുടെ വിഷയത്തിൽ നൽകുന്നുണ്ട്. വഹുവു റുജുഉൻ ത്വരീഖിൻ ദലീലുഹു ശുഹവ വഖഫീറുഹു ശൈത്താൻ ഇലാ ത്വരീഖില്ലാഹ്. ഒരു സ്ഥലത്ത് മഹാനുഭാവൻ പറഞ്ഞു, ദേഹേച്ഛ വൈകാണിക്കുകയും പിശാജ് കാവൽ നിൽക്കുകയും ചെയ്യുന്ന വഴിയിൽ നിന്നും അള്ളാഹുവിന്റെ വഴിയിലേക്ക് യാത്ര പോകലാണ് തൗബ. ദേഹേച്ഛ വൈകാണിക്കുകയും പിശാജ് കാവൽ നിൽക്കുകയും ചെയ്യുന്ന വഴിയിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള യാത്രയാണ് തൗബ. മറ്റൊരു സ്ഥലത്ത് മഹാനുഭാവൻ പറഞ്ഞു, പിശാജിനെ കടുപ്പിക്കുകയും അള്ളാഹുവിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന മാർഗത്തിൽ നിന്ന് മാറി ചിന്തിച്ച് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ പേരാണ് തൗബ. ഇങ്ങനെ വ്യത്യസ്തമായി തൗബയെ മഹാനുഭാവൻ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും അടിസ്ഥാനപരമായി നമ്മളിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ തെറ്റ് സംഭവിച്ചാൽ മനുഷ്യനിൽ വരണം. ഒന്നാമതായി തൗബ ചെയ്യാൻ തെറ്റ് വലുതായിരുന്നു എന്ന ബോധം ഉണ്ടാവണം. തെറ്റ് വളരെ ഗൗരവമുള്ളതാണെന്ന ബോധം ഉണ്ടാവണം. അത് അതിപ്രധാനമാണ്. തെറ്റ് വളരെ ഗൗരവമുള്ളതാണ് എന്ന ബോധം ഉണ്ടാവുക. തെറ്റിനെ കുറിച്ച് നല്ല അഴിമുണ്ടാവുക. രണ്ടാമത് ഹാലുണ്ടാവണം, അഥവാ വേദനയുടെ ഒരു അവസ്ഥ മനുഷ്യനിൽ കയറി വരണം. മൂന്ന് ഫിഴലുണ്ടാവണം, നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി തൗബ ചെയ്യാൻ പറ്റണം. അപ്പം മൂന്ന് കാര്യങ്ങൾ ഒരു വിശ്വാസിയിൽ തെറ്റ് സംഭവിച്ചാൽ വരണം. ഒന്ന്, മനുഷ്യനെ ആ തെറ്റ് വളരെ അപകടമാണ് എന്ന ബോധമാണ്. തെറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, തെറ്റ് വിഷം പോലെയാണ്. അങ്ങനെയാണ് ഗസ്സാലി ഇമാം അതിനെ വിശദീകരിക്കുന്നത്. വിഷം പോലെയാണ്. വിഷത്തിന്റെ സ്വഭാവം അത് ശരീരത്തിലേക്ക് അങ്ങ് കയറിയാൽ, അറിയാതൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അങ്ങ് കയറിപ്പോയാൽ എത്ര പെട്ടെന്ന് അതിനെ ഛർദ്ദിച്ച് ഒഴിവാക്കാൻ പറ്റുമോ എങ്കിൽ മനുഷ്യൻ രക്ഷപ്പെടും. ഇനി അതല്ലെങ്കിൽ ആ വിഷം അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കും, അവന്റെ എല്ലാ അവയവത്തിന്റെ സ്വാധീനത്തെയും അത് ബാധിക്കും എന്ന പോലെയാണ് ചിന്മയും. ചിന്മയും അതുപോലെയാണ്. വളരെ അപകടകരമായത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന പോലെയാണ് തെറ്റ് ചെയ്യുന്ന ആളുകളെന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കണം. അഥവാ തെറ്റ് മനുഷ്യൻ വിഷം കഴിച്ചാൽ സ്വാഭാവികമായി അവന്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന പോലെ അപ്പോ ഇടക്കൊന്ന് ഫോണൊന്ന് ചെറിയ അസ്വസ്ഥത. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, തെറ്റ് മനുഷ്യന് സംഭവിക്കുമ്പോൾ മനുഷ്യൻ വിഷം കഴിക്കുന്ന പോലെയാണ്. മനുഷ്യൻ വിഷം കഴിച്ചാൽ അവൻ്റെ എല്ലാ അവയവങ്ങളെയും ആ വിഷം ബാധിക്കുന്ന പോലെയാണ് തിന്മ മനുഷ്യനെ ബാധിക്കുന്നത്. തിന്മ ബാധിക്കുന്ന സമയത്ത് മനുഷ്യന്റെ എല്ലാ അവയവങ്ങളെയും അത് സ്വാധീനിക്കും.
എല്ലാ അവയവങ്ങളെയും സ്വാധീനിക്കുമെന്ന് മാത്രമല്ല, അവൻ്റെ എല്ലാ അവയവങ്ങൾ കൊണ്ടും ഈമാനിലേക്ക് നടക്കാനുള്ള മാർഗങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെടും. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അസ്കിയയിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ, വകുല്ലു ഖൈരിൻ വത്തൗബു മിഫ്താഹുൽ ലികുല്ലി തൗഅതിൻ. എല്ലാ നന്മയുടെയും ചാക്കോൽ തൗബയാണ്, എല്ലാ നന്മയുടെയും ചാക്കോൽ തൗബയാണ്. ഒരാള് തൗബയിൽ നിന്ന് അകന്ന് തിന്മയിലേക്ക് ഇങ്ങനെ അടുക്കുന്നതിനനുസരിച്ച് സംഭവിക്കുന്നത് അവൻ്റെ കൽബൊരു ഭാഗത്ത് കേടുവരും. അത് മാത്രമല്ല, അവൻ്റെ കാലുകൊണ്ട് പിന്നെ ഖൈറിലേക്ക് നടക്കാൻ കഴിയൂല. ഈ വിഷം കലർന്ന പോലെയാണ്, വിഷം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ സ്വാധീനിച്ചാൽ അവൻ്റെ എല്ലാ അവയവങ്ങളെയും സ്വാധീനിക്കുന്ന പോലെ, പിന്നെ അവൻ്റെ കാലുകൊണ്ട് ഖൈറിലേക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥ, അവൻ്റെ കൈകൊണ്ട് ഖൈറിനെ സ്പർശിക്കാൻ കഴിയാത്ത അവസ്ഥ, അവൻ്റെ നാവ് കൊണ്ട് ഖൈറിനെ പറയാൻ കഴിയാത്ത അവസ്ഥ, അവൻ്റെ കൽബ് കൊണ്ട് നല്ലത് ചിന്തിക്കാൻ കഴിയുന്നില്ല, കാതുകൊണ്ട് ഇത്ര കേട്ടിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, കണ്ണുകൊണ്ട് ഖൈറിനെ കാണേണ്ട രൂപത്തിൽ കാണാൻ പറ്റുന്നില്ല, ഈ ഒരു അവസ്ഥ മനുഷ്യനിൽ സംജാതമാവും. അത് തിന്മയുടെ ഒരു അനന്തരഫലമാണ്. അത് മുഅ്മിനീകളായ ആളുകൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ഫലാസീലിൽ ഈമാനി കൽ മഅ്കൂലാതിൽ മുദിറത്തിൽ അബ്ദാൻ. മഅ്സാലി തങ്ങൾ പഠിപ്പിക്കാണ്, സ്വന്തം അവയവത്തിന് സ്വന്തം ശരീരത്തിന് അപകടം വരുത്തുന്ന വിഷം പോലാത്തത് ഭക്ഷിക്കുന്നവനെ പോലെയാണ് തെറ്റ് ചെയ്യുന്ന ആള്. വിഷം കഴിച്ചാലോ വേഗം എത്ര പെട്ടെന്നാണോ അത് ശരീരത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ കഴിയുക, അത്രയും പെട്ടെന്ന് ഉപേക്ഷിച്ചാൽ മനുഷ്യനെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. ഇനി അതല്ല അതവിടെ വെച്ചാലോ, അള്ളാഹുവിൻ്റെ നിഅമത്തിൽ 1% മാത്രം അള്ളാഹു നിശ്ചയിച്ചു വെച്ച ഈ ഭൂമിയിൽ വെച്ചവൻ ലോക്കാവും. അതേസമയം തിന്മ അതുപോലെയല്ല, ഒരാളുടെ വിഷം ഉള്ളിൽ ചെന്നു അവന് മരണപ്പെടുകയാണെങ്കിൽ അവന് ദുനിയാവിൽ ഒരു ഭാഗ്യം നഷ്ടപ്പെടുന്നുള്ളൂ, ബോധപൂർവം കഴിച്ചതല്ലെങ്കിൽ. അതേസമയം ഒരാൾ തിന്മ ചെയ്തു, തിന്മയിൽ തന്നെ തുടർന്നു, തൗബ ചെയ്യാതെ ജീവിച്ചാൽ അവൻ നഷ്ടപ്പെടുന്നത് എന്താ? അത് ഫവാത്തുൽ ആഖിറയാണ്, ഫവാത്തുൽ ആഖിറത്തുൽ ബാഖിയ അല്ലത്തി ഫീഹൽ നഈമുൽ മുഖീം വൽ മുൽക്കുൽ അലീം വഫീ ഫവാതിഹ നാറുൽ ജഹീം വൽ അദാബുൽ മുഖീം. ശാശ്വതമായ പരലോകം, അള്ളാഹുവിൻ്റെ സാന്നിധ്യം, ഇതൊക്കെ നഷ്ടപ്പെടുക, എന്നിട്ട് ജഹീമായ നരകവും അദാബും അവന് ലഭിക്കുന്നൊരു സാഹചര്യം അവനിൽ വരും. ഇവിടെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തെറ്റ് പറ്റിപ്പോയാൽ വേഗം അങ്ങ് തൗബ ചെയ്തേക്കണം, വേഗം തൗബ ചെയ്തേക്കണം, ചിന്തിപ്പിക്കാൻ പാടില്ല. നരകത്തിലെത്തുന്ന അധിക ആളുകളും വേദനിക്കുക, തൗബ തെറ്റ് സംഭവിച്ച ശേഷം പിന്നീട് തൗബ ചെയ്യാലോ എന്ന് ആലോചിച്ചതിൻ്റെ പേരിലാണ്. എന്ന് മാത്രമല്ല, ദുനിയാവിൽ തന്നെ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിഷം കഴിച്ച പോലത്തെ അവസ്ഥ വരുമെന്ന്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹിന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കെ ചോദിച്ചു, എനിക്ക് രാത്രി തഹജ്ജുദിന് എണീക്കാൻ പറ്റുന്നില്ല, എനിക്കതിനുള്ള മരുന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നീ പകലിൽ അള്ളാഹുവിനെതിരെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം, എങ്കിൽ രാത്രി അള്ളാഹു തആല നിനക്ക് നിന്നെ എണീപ്പിക്കാനുള്ള മാർഗം അള്ളാഹു ഒരുക്കുമെന്ന് ബഹുമാനപ്പെട്ടവര് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന വഖൂഫക ബൈന യദൈഹി ഫില്ലൈലി മിൻ അഅളമി ശറഫി വൽ ആസി ലാ യസ്തഹിഖു ദാലിക ശറഫ്. രാത്രി ഒരാൾ എണീറ്റ് തഹജ്ജുദ് എന്നും പതിവാക്കുക എന്നുള്ളത് വലിയ ശറഫാണ്. അത് തിന്മ പതിവായി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും സാധ്യമാവൂല. മഹാന്മാരായ സ്വാലിഹീങ്ങളൊക്കെ തെറ്റിനെ ചിന്തിച്ചാൽ തന്നെ പിന്നെ മാസങ്ങളോളം തഹജ്ജുദ് നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഞാൻ ഒരിക്കൽ ചെയ്തൊരൊറ്റ തെറ്റ് കാരണം 5 മാസം എനിക്ക് തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, തഹജ്ജുദ് നിസ്കാരം എനിക്ക് മിസ്സായി പോയി. അത് ഒരു ദിവസം ചെയ്ത തെറ്റിന്റെ അനന്തരഫലമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ മനുഷ്യരല്ല, സ്വാഭാവികമായി തെറ്റുകൾ സംഭവിച്ചേക്കും. അതിനെ ഫൗറം നൽകുക, പെട്ടെന്ന് തന്നെ തൗബ ചെയ്യാൻ ശ്രമിക്കണം. സയ്യിദുന ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാൻ കാരണമായ സാഹചര്യത്തിൽ ദീർഘമായ തൗബ ചെയ്തു. ചില മഹാന്മാരൊക്കെ 200 വർഷം വരെ തൗബ ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും മഹാനായ സയ്യിദുന ആദം അലൈഹിസ്സലാം തൗബ ചെയ്തപ്പോൾ അള്ളാഹു ആ തൗബ സ്വീകരിച്ച സമയം
ആദം അലൈഹി ഇസ്ലാമിനെ സന്തോഷിപ്പിക്കാനും അഭിനന്ദിക്കാനും സയ്യിദുന ജിബ്രീൽ അലൈഹി ഇസ്ലാമും മീഖായിൽ അലൈഹി ഇസ്ലാം ഒക്കെ വന്നു. എന്നിട്ട് യാ ആദം കറത്ത് ഐനുക്ക, ആദമേ നിങ്ങളെ കറത്ത് ഐനുക്ക ബി തൗബത്തില്ലാഹി അലൈക, അള്ളാഹു നിങ്ങളെ തൗബ സ്വീകരിച്ചപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ ആദം അലൈഹി ഇസ്ലാം ചോദിച്ചു, യാ ജിബ്രീൽ ഫൈൻ കാന ബഅദ ഹാദിഹി തൗബതി സുആലുൻ ഫഐന മഖാമീ, ഈ തൗബക്ക് ശേഷം പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് ചോദ്യമുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ എൻ്റെ അവസ്ഥ എന്താകും, എൻ്റെ സ്ഥാനം എന്തായിരിക്കും, അതുപോലെ എൻ്റെ സന്താനങ്ങളുടെ അവസ്ഥ എന്താകും എന്ന് ആദം അലൈഹി ഇസ്ലാം ചോദിക്കാം. അപ്പോൾ അല്ലാഹു തആല മറുപടി പറഞ്ഞു, വരിസ്തുഹുമ തൗബത ഫമൻ ദഅനി മിൻഹും ലബ്ബൈതുഹു കമാ ലബ്ബൈതുക, ആദമേ ഞാൻ അവർക്ക് തൗബ എന്ന് പറയുന്നൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു തൗബ എന്ന് പറയുന്ന ഒരു സംവിധാനം അവർക്കുണ്ട്. പക്ഷേ അവർ ഏത് സമയത്ത് എന്നോട് തൗബ ചെയ്താലും ലബ്ബൈതുഹു കമാ ലബ്ബൈതുക, അവരെന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വീകരിച്ച പോലെ തന്നെ അവരെയും ഞാൻ സ്വീകരിക്കും. വമൻ സഅലനിൽ മഗ്ഫിറ, അവരിൽ ആരെങ്കിലും എന്നോടെങ്ങാനും മഗ്ഫിറത്തിന് ചോദിച്ചാൽ, പാപമോചനം ചോദിച്ചാൽ, ഞാൻ അവർക്ക് ഒരിക്കലും പിശുക്ക് കാണിക്കില്ല എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ലി അന്നി ഖരീബും മുജീബുൻ, ഞാൻ അവരുടെ കൂടെയുണ്ട്, അവരുടെ ദുആക്ക് ഉത്തരം കൊടുക്കുന്നവനുമാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, യാ ആദം വഅഹ്ശുറു തായിബീന മിനൽ ഖുബൂരി മുസ്തബ്ശിരീന വാഹിഖീന വദുആഉഹും മുസ്തജാബ്, ആദമേ ഞാൻ അവരെ ഖബറിൽ നിന്ന് തൗബ ചെയ്യുന്ന ആളുകളെ ഖബറിൽ നിന്ന് എണീപ്പിക്കുക, ഹൃദയം സന്തോഷിച്ച് പുഞ്ചിരിച്ച് അവരെ ഖബറിൽ നിന്ന് ഞാൻ കൊണ്ടുവരും, അതോടൊപ്പം അവരെ ദുആക്ക് ഞാൻ സ്വീകാര്യതയും നൽകുമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചത് ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട സയ്യിദുന ഹസൻ റളിയല്ലാഹു തആല അൻഹു ആ വിഷയം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ തെറ്റുപറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കണേ, നമ്മുടെ ഈമാനെ നമ്മൾ കുറക്കാണ്, നമ്മുടെ ആരോഗ്യത്തിൽ എല്ലാ അവയവങ്ങളുടെയും ഇബാദത്തിന്റെ തൗഫീഖിനെ നമ്മൾ നശിപ്പിക്കുകയാണ്. ആ സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ, നമ്മുടെ അഹലുകാർക്ക് അല്ലാഹു കൊടുക്കട്ടെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു മാപ്പ് നൽകട്ടെ. എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിപ്പോയെങ്കിൽ വേഗം അതിനെ അങ്ങ് നീക്കിക്കളയണം. അസാലി ഇമാം അതിനൊരു ഒരു വിശദീകരണം നൽകുന്നൊരു ബഹുമാനപ്പെട്ടവർ പറയാണ്, ഒരു തെറ്റിനെ ഒരാൾ ചിന്തിച്ചാൽ ഈ ഗ്ലാസിന്റെ മുകളിലൂടെ പുക പോകുന്ന പോലെയാണ്. തെറ്റിനെ ഒരാൾ ചിന്തിച്ചാൽ തന്നെ ഈ ഗ്ലാസിന്റെ മുകളിൽ പുക പോകുമ്പോൾ ആദ്യം പുക മാത്രം പോയാൽ അതങ്ങനെ അങ്ങ് പോയിക്കോളും, അതല്ല, അത് തുടർച്ചയായി പോയിക്കൊണ്ടിരുന്നാൽ ആ ഗ്ലാസ് ആകെ പുക പിടിക്കുന്ന പോലെ, കറുത്ത കളറായി മാറുന്ന പോലെ. ഒരു മനുഷ്യനൊരു തെറ്റിനെ ചിന്തിച്ചു, അപ്പൊ ഒരു പുക പോകുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ആ തെറ്റിനെ അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ പിന്നെ അവന്റെ ഹൃദയത്തിൽ അതൊരു കറുത്ത പാടായി മാറും. അതാണ് പിന്നെ അത് കൽബിൽ റൈനാകും, അതൊരു അടയാളമാകും. ആ അടയാളമായി തീർന്നാൽ പിന്നെ അതിനെ ശുദ്ധീകരിക്കാനുള്ള പണി പ്രയാസപ്പെടും. അതുകൊണ്ട് ആ ഒരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ വേഗം തൗബ ചെയ്യണം. ഈ ആക്കും തസ്വീഫ് എന്ന് ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു ചെറുപ്പക്കാർ വന്ന് പറഞ്ഞു തെറ്റ് കുറെ സംഭവിച്ചു പോയി, ഞങ്ങൾക്ക് നന്നാവാനുള്ള മാർഗം എന്താണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പിന്തിപ്പിക്കാതിരുന്നാൽ മതി. കാരണം നമ്മളൊക്കെ ഓരോ അർത്ഥത്തിൽ തൗബ ചെയ്യേണ്ട ആളുകളാവും. ഇപ്പോൾ കൊറോണയുടെ കാലയളവായതുകൊണ്ട് പൊതുവെ എല്ലാവരും ലീവിലാണ്. ആപേക്ഷികമായി തെറ്റ് ചെയ്യൽ കുറവാകും. ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തോ എന്ന് ആലോചിച്ചാൽ പല ആളുകൾക്കും ഇല്ല എന്നായിരിക്കും പലരുടെയും ഉത്തരം. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാം, അങ്ങനെ ഒരു അവസരമൊക്കെ ഉണ്ടാവില്ല, എല്ലാ ആളുകൾക്കും തൗബ ചെയ്യൽ വാജിബായി മാറും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്തിരുന്നല്ലോ 100 തവണ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗബ മറ്റൊരർത്ഥത്തിലാണ്, നമ്മളൊന്നും ചെയ്യുന്ന തൗബ പോലെയല്ല. ഇന്നലെയേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് അമൽ വർദ്ധിപ്പിക്കും, ഇന്നലെ ചെയ്തതിനേക്കാൾ ഖൈർ ഇന്ന് ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തോന്നുകയാണ്, ഞാൻ ഇന്നലെ ചെയ്തതല്ലല്ലോ ഉഷാറ്, എനിക്ക് അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ, അതിനേക്കാൾ കൂടുതൽ ഇന്ന് ചെയ്തല്ലോ, അപ്പോൾ ഇന്നലെ ഞാൻ എന്തോ വീഴ്ച വരുത്തിയിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ ദിവസവും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഗസ്സാലി തങ്ങൾ പഠിപ്പിക്കുന്നത് നോക്ക്, അമ്മാ ബയാൻ വുജൂബിഹ അല ദവാമി വഫീ കുല്ലി ഹാലിൻ ഫഹുവ അന്ന കുല്ല ബശരിൻ ഫലാ യഖലു അൻ മഅസിയതിൻ ബിജവാരിഹി. എല്ലാ സമയത്തും എല്ലാ അവസ്ഥയിലും തൗബ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താ? എല്ലാ മനുഷ്യനും
അവന്റെ അവയവം കൊണ്ടുള്ള തെറ്റിൽ നിന്ന് ഒരിക്കലും ഒഴിവാകൂല. ഇനി ഇൻ ഖലാഫി ബഅദിൽ അഹ്വാലി, ചില അവസ്ഥയിൽ അവന്റെ ആരോഗ്യം ഉപയോഗിച്ച് അവൻ തെറ്റ് ചെയ്യുന്നില്ല, അവയവങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യുന്നില്ലെങ്കിലോ അവൻ അവൻ കൽബ് കൊണ്ട് തെറ്റിനെ ചിന്തിക്കുന്നതിൽ നിന്ന് അവൻ ഒഴിവാകൂല. കൽബ് കൊണ്ട് അവൻ തെറ്റിനെ ചിന്തിക്കുന്നതിൽ നിന്ന് ഒഴിവാകൂല. ഫഇൻ ഖലാഫി ബഅദിൽ അഹ്വാലി അനിൽ ഹമ്മി, ഇനി തെറ്റിനെ ചിന്തിക്കുന്നതിൽ നിന്ന് ചില സമയത്ത് ഒഴിവായാലോ. ഫലാ യഖ്ലു അൻ വസാബിസി ശൈത്വാൻ വസ്വാസി ശൈത്വാൻ ബി ഇറാദിൽ ഖവാതിരിൽ മുതഫരിഖ അൽ മുദ്ഹിലത്തി അനി ദിക്രില്ല, ദിക്രിൽ നിന്ന് അവനെ അശ്രദ്ധനാക്കുന്ന കുറെ കാര്യങ്ങളുമായി അവൻ ഇടപെടുന്നതിൽ നിന്ന് അവൻ ഒഴിവാകൂല. ചെയ്യുന്ന തെറ്റൊന്നാവില്ല, പക്ഷെ അത് ദിക്രിനോട് യോജിച്ചതാവൂല, പ്രതിഫലാർഹമായ കാര്യമാവൂല, പരലോകത്ത് ഉപകാരമുള്ളതാവൂല എന്നർത്ഥം. അപ്പൊ ദിക്രിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ അവൻ ശുഗലായിക്കൊണ്ടിരിക്കും, അതും അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ നഷ്ടമുള്ള സമയം തന്നെയാണ്, അതിനും തൗബ ചെയ്യേണ്ടതുണ്ട്. ഇനി അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നത് ദിക്രൊക്കെ ചെല്ലുന്നുണ്ട്, പക്ഷേ അങ്ങനെയായാലും അള്ളാന്റെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾ അള്ളാഹിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് അനിവാര്യമായ ഘടകം, അതിന് വീഴ്ച വരുത്തുന്നതിൽ നിന്ന് അവൻ ഒഴിവാകൂല. അപ്പൊ അതിനുവേണ്ടി തൗബ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയാൻ, അതൊക്കെ ന്യൂനത, ഒരാള് കൈകൊണ്ട് അവയവങ്ങൾ കൊണ്ട് തെറ്റിയല് ന്യൂനതയാണ്, തെറ്റിനെ ചിന്തിക്കല് ന്യൂനതയാണ്, ദിക്രില്ലാത്ത സമയം ന്യൂനതയാണ്, ഹദീസിലൊക്കെ വന്നതാണല്ലോ. അള്ളാഹുവിനെ ഓർക്കാത്ത ഓരോ സെക്കൻഡിനെ കുറിച്ച് ആലോചിച്ച് മുഅ്മിനീങ്ങൾ വേദനിക്കുമെന്ന് ഹദീസിലുള്ളതല്ലേ. അപ്പൊ ദിക്രില്ലാത്ത അവസ്ഥ ന്യൂനതയാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ ബാധ്യതയുള്ള ഒരു വിശ്വാസി അത് അറിയാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് ന്യൂനതയാണ്. വക്കുല്ലുദാലിക നഫ്സുൻ, അതൊക്കെ ന്യൂനതയാണ്. ആ ന്യൂനതയെ പരിഹരിക്കാനുള്ള വഴി എന്താ? അതിനുള്ള വഴി തൗബയാണെന്ന് മഹാനായ ഇമാം അബൂ ഹംദൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയ ആളുകളാണെങ്കിലും ഗസ്സാലി ഇമാമൊക്കെ പറഞ്ഞ തൗബയുടെ അധ്യായങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളും ദിവസങ്ങളൊന്നും മതിയാവില്ല. അതിന് മാത്രം ഇമാം ഗസ്സാലി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ കുറഞ്ഞ ഭാഗം ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. തെറ്റുകൾ വല്ലാതെ ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. തെറ്റുകൾ ചെയ്യുമ്പോൾ മനുഷ്യന്റെ ചരിത്രത്തിലെ വിഷം കലർന്ന പോലെ മനുഷ്യന് ശുദ്ധിയാവാൻ പ്രയാസം വരും. എന്നിട്ട് ഗസ്സാലി ഇമാം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓർമ്മപ്പെടുത്താണ്, തെറ്റ് ധാരാളം ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ഇങ്ങനെയാവും. എന്ന് പറഞ്ഞ അവസ്ഥയുണ്ടല്ലോ, അവരെ മുന്നിൽ നിന്നും കാണൂല, ബാക്കിൽ നിന്നും കാണൂല, അഥവാ ഖൈറിനെ അവരെ മുന്നിലേക്ക് നോക്കിയാലും കാണൂല, ബാക്കിലേക്ക് നോക്കിയാലും കാണൂല, അവർക്ക് ഒന്നിനെയും അകക്കണ്ടുകൊണ്ട് അവർക്ക് കാണാനേ കഴിയൂല, അവരോട് ഉപദേശിച്ചാലും ഉപദേശിച്ചില്ലെങ്കിലും അവരെ ഈമാനിൽ മാറ്റമൊന്നും ഉണ്ടാവൂല എന്ന് ബഹുമാനപ്പെട്ടവര് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അനന്തരഫലം അവസാനത്തിൽ അവർ എത്തിപ്പെടുക സൂഉൽ ഖാത്തിമയിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ ആ ചർച്ച അവസാനിപ്പിക്കുന്നത്. ആ സമയത്ത് എല്ലാവരും പറയും, പഠിച്ചാൽ എനിക്ക് സമയം തരുമോ, എനിക്ക് സമയം തരുമോ എന്ന് ചോദിക്കും. ബഹുമാനപ്പെട്ടവരെ പറയാണ്, ഇന്ന മലക്കൽ മൗച്ചി ഇദാ ലഹറൽ അബദി അഅലമഹു അന്നഹു ബഖിയ മിൻ ഉംരിക സാഅ ബഖാ മിൻ ഉംരിക സാഅ, ഇനി നിന്റെ ആയുസ്സിൽ കുറഞ്ഞ സമയം ബാക്കിയുള്ളൂ എന്ന് റൂഹ് പോകാൻ നിരച്ച് മലായിക്കത്ത് പറയുമ്പോൾ, ഇനി ഒന്നിനും എനിക്ക് ടൈമില്ല എന്ന് പറയുന്ന സമയം അവൻ അള്ളാഹുവിനോട് പറയും. അവൻ ചിന്തിക്കുന്ന പ്രശ്നനെ, ഈ ദുന്യാവ് മൊത്തം ഞാൻ ഒഴിവാക്കിക്കോളാം, ദുന്യാവിലുള്ള എല്ലാ സുഖവും ഒഴിവാക്കിക്കോളാം, അതിനു പകരം എനിക്കൊരു സെക്കൻഡ് തന്നാൽ ഞാൻ തൗബ ചെയ്തോളാം എന്ന് പറയും. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, വഹീല ബൈനഹും വബൈനമാ യഷ്തഹൂൻ, അവരെ ആഗ്രഹത്തിൻ്റെയും അവരുടെയും ഇടയിൽ അള്ളാഹു മറയിടുമെന്ന് പറഞ്ഞതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണെന്ന്. അവരെ ആഗ്രഹമായിരിക്കും, പക്ഷെ ദുന്യാവൊക്കെ ഞാൻ ഒഴിവാക്കാം, ദുന്യാവിലെ എല്ലാ സുഖവും ഞാൻ മാറ്റിത്തരാം, പക്ഷെ എനിക്ക് തൗബ ചെയ്യാനൊരു അവസരം തരുമോ എന്ന് ചോദിക്കും. എന്നിട്ട് മഹാൻ പഠിപ്പിക്കുകയാണ് മലക്കുൽ മൗത്തിനോട്, അവർ പറയും, അഖിർനി യൗമൻ അഅ്തദിറു ഫീഹി ഇലാ റബ്ബി വഅതൂബു വഅതസവ്വദു സാലിഹൻ ലിനഫ്സി, ഒരു ദിവസം എനിക്ക് തരുമോ, ഞാൻ എനിക്ക് ആവശ്യമുള്ള പരലോകത്തേക്കുള്ള സമ്പാദ്യം ഒന്ന് ഉണ്ടാക്കട്ടെ, ഞാനൊന്ന് തൗബ ചെയ്യട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയും, ഫനീത്തൽ അയ്യാം ഫലായോം, ദിവസത്തെയും നശിപ്പിച്ചു കളഞ്ഞില്ലേ, ഇനി എനിക്കൊരു സമയമില്ലട്ടോ. അപ്പോൾ അവർ പറയും, ഫഹ്റിനി സാ, എന്നാൽ കുറഞ്ഞ സമയം തരുമോ. അപ്പോൾ അവർ പറയും, നീ സമയവും നശിപ്പിച്ചു കളഞ്ഞില്ലേ, ഇനി നിനക്ക് സമയമില്ലട്ടോ എന്ന് പറഞ്ഞ് റൂഹിനെ പിടിക്കുന്നു. ആ സമയത്ത് രക്ഷപ്പെടണം, അതിന്
നേരത്തെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കണം. അത് അന്നേരം മരിക്കാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് നന്നാവാമെന്നൊന്നും ആഗ്രഹിക്കരുത്. 40 വയസ്സ് കഴിഞ്ഞിട്ട് തൗബ ചെയ്യാന്നൊന്നും ആലോചിച്ചിരിക്കരുത്. ഓരോ മനുഷ്യനും ലഭിച്ച സമയം ഏതാണോ അപ്പോൾ തൗബ ചെയ്യാൻ ശ്രമിക്കാം. റൂഹ് പോകാൻ നേരത്ത് ആരും പറയും പഠിച്ചവനെ ഞാൻ തൗബ ചെയ്തോളാം, സമയം തരുമോ എന്ന് ചോദിക്കും. അത് എത്ര മോശക്കാരായ ആളുകളും ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ അള്ളാഹുവിലേക്ക് മടങ്ങണം, നേരത്തെ അള്ളാഹുവിലേക്ക് മടങ്ങണം. ഫിർഔനിനോട് തിന്മ നിർത്തിയാൽ തൗബ സ്വീകരിക്കാമെന്ന് പറഞ്ഞവനല്ലേ അള്ളാഹു? നമ്രൂദിനോട് തിന്മ നിർത്തിയാൽ തൗബ സ്വീകരിക്കാമെന്ന് പറഞ്ഞവനല്ലേ അള്ളാഹു? പരിശുദ്ധമായ ഓദിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുകൊണ്ട് വെട്ടിയ വഹ്ഷി തൗബ ചെയ്തപ്പോൾ സ്വീകരിച്ചവനല്ലേ അള്ളാഹു? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരള് കടിച്ചു തുപ്പിയവർ ഷഹാദത്ത് ചൊല്ലിയപ്പോൾ അവരതുവരെ ചെയ്തതിനെ സ്വീകരിച്ച അള്ളാഹു. ബദരീങ്ങളോട് യുദ്ധം ചെയ്ത കുഫാറ് തൗബ ചെയ്തപ്പോൾ സ്വീകരിച്ച അള്ളാഹു. എന്തായാലും വിശ്വാസികളായ മുഅ്മിനീങ്ങൾ നിഷ്കളങ്കമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കാതിരിക്കൂല. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാന്മാരായ ചില ആരിഫീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യനോട് അള്ളാഹു രണ്ട് സമയത്ത് സ്വകാര്യം പറയുന്നു. രണ്ട് സമയത്ത് അള്ളാഹു മുഅ്മിനീങ്ങളോട് സ്വകാര്യം പറയും. ഒരു സ്വകാര്യം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്താണ്. ഖദ് അഖ്റജതുക ഇല ദുനിയാ ത്വാഹിറൻ നദീഫ, ഞാൻ നിന്നെ ഭൂമിയിലേക്ക് പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തആല പറയും. എന്നിട്ട് പറയും, നിന്റെ ആയുസിന്റെ കാര്യം എന്റെ കയ്യിലാണ്, അത് ഞാൻ നോക്കും. പക്ഷെ നിന്റെ കയ്യിൽ കുറെ അമാനത്തുണ്ട്. ഫന്നൂർ കൈഫ തഹ്ഫളുൽ അമാനത മന്നൂർ ഇലയ്യ കൈഫ തൽഖാനി, നീ ഞാൻ ഏൽപ്പിച്ച കുറെ അമാനത്തുണ്ടല്ലോ, ആ അമാനത്തൊക്കെ സൂക്ഷിക്കാം, എന്നിട്ട് നീ എന്നെ എങ്ങനെ കണ്ടുമുട്ടും എന്നുള്ള വിഷയം ശരിക്കും ചിന്തിക്കണേ എന്ന് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ അള്ളാഹു പറയും. രണ്ടാമത് നമ്മൾ അള്ളാഹു ഭൂമിയിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ അള്ളാഹു സ്വകാര്യം പറയും, മാദാ സനഅത ഫീ അമാനത്തി ഇന്ദക, എന്റെ കുറെ അമാനത്ത് സൂക്ഷിപ്പ് കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചിരുന്നല്ലോ. കൽബ് അള്ളാഹു ഏൽപ്പിച്ചൊരു അമാനത്താണ്. ആരോഗ്യം അവയവൊന്നും നമ്മുടേതല്ലല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാം അള്ളാഹുവിന്റെ മുൽക്കിലുള്ളതാണ്, ഒക്കെ അമാനത്താണ്. ഇതൊക്കെ നീ എങ്ങനെ ഉപയോഗിച്ചു? ഞാൻ കുറെ കരാറ് ചെയ്തിട്ടുണ്ടല്ലോ, നന്മ ചെയ്താൽ അതിനുള്ള പ്രതിഫലമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനൊക്കെ പറ്റിയ രൂപത്തിൽ നീ എന്നെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അതല്ല, ശിക്ഷയൊക്കെ ലഭിക്കാൻ പറ്റിയ രൂപത്തിൽ അമാനത്തൊക്കെ പൊളിച്ചാണോ നീ എന്നെ കണ്ടുമുട്ടാൻ വരുന്നത് എന്ന് അള്ളാഹു സ്വകാര്യം ചോദിക്കുമെന്ന് ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിക്കാൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതാണ് അള്ളാഹു തആലയുടെ ഖുർആനിലൊരു സൂചന. എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തിയാക്കൂ, എങ്കിൽ നിങ്ങളോടുള്ള കരാർ ഞാനും പൂർത്തിയാക്കും. അതിന് ഹൃദയം ശുദ്ധി വേണം, തൗബ ചെയ്യണം. തൗബ ചെയ്താൽ അള്ളാഹു ശുദ്ധീകരിക്കാതിരിക്കൂല. അങ്ങനെയാണല്ലോ, ഒരു മനുഷ്യന് വെളിച്ചം വന്നാൽ പിന്നെ ഇരുട്ടിന് സ്ഥാനമില്ലാത്ത പോലെ നന്മയുടെ പ്രകാശം വരുന്നതോടുകൂടെ തിന്മയുടെ ഇരുട്ടറകൾ മാഞ്ഞു പോകുമെന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നുണ്ട്. കമാല തോക്കത്തലിൽ വലാമിൽ ലൈലിമാണ് നൂരിൻ നഹാരി, പകലിൻ്റെ പ്രകാശം വന്നാൽ ഇരുട്ടിൻ്റെ വെളിച്ചം നശിച്ചു പോകുന്ന പോലെ. എന്തായാലും അല്ലാഹു തആല തൗബ ചെയ്യുന്നവൻ്റെ ഹൃദയത്തിന് ശുദ്ധി കൊടുക്കും. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒരു വസ്ത്രം അലക്കാൻ വേണ്ടി ഇമാം ഗസാലി തങ്ങൾ പറയുന്ന ഒരു സംഭവമാണ്, വസ്ത്രം അലക്കാൻ വേണ്ടി ഒരു ഭരണാധികാരി ഏൽപ്പിച്ചു, പക്ഷേ അലക്കി വന്നപ്പോൾ അതിൽ വീണ്ടും ചളിയുണ്ട്. എങ്കിൽ ആ ചളിയോടുകൂടെ ലാ യഖ്ബലുൽ മലിക്കു ലിഅൻ യകൂന ലിബാസുഹു, ആ ചളിയോടുകൂടെ ആ വസ്ത്രം സ്വന്തം വസ്ത്രമായി സ്വീകരിക്കാൻ ഒരു ഭരണാധികാരി തയ്യാറാവാത്ത പോലെ അള്ളാഹു നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ച നമ്മുടെ ഖൽബ് ഫൽ ഖൽബുൽ മുദലമു ലാ യഖ്ബലുഹു ലിഅൻ യകൂന ഫീ ജിവാരിഹി, ഇരുട്ട് പകർന്ന ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന കൽബായിട്ടാണ് നമ്മുടെ കൽബുമായി നമ്മൾ മടങ്ങിപ്പോകുന്നത് എങ്കിൽ ആ കൽബിന് അള്ളാഹുവിൻ്റെ സമീപത്ത് വെക്കാൻ അള്ളാഹു സമ്മതിക്കൂല. അതുകൊണ്ട് പോകുന്നതിൻ്റെ മുമ്പേ, മടങ്ങിപ്പോകേണ്ട സമയം മടുക്കുന്നതിൻ്റെ മുമ്പേ നിഷ്കളങ്കമായി അള്ളാഹുവിലേക്ക് മടങ്ങണേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. യദുഉകും ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബികും എന്ന് ഇബ്രാഹിം സൂറത്തിൻ്റെ ഇബ്രാഹിം സൂറത്തിലൂടെ പറഞ്ഞ റബ്ബാണ് നമ്മുടെ അള്ളാഹു. നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരാൻ
നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേഗം പോകണം. ആ ക്ഷണത്തെ ഹൃദയം കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബന്ധമുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ജീവിതത്തിലും അള്ളാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ച ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഭാര്യ ഗർഭിണിയാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കടബാധ്യതയിൽപ്പെട്ട ആളുകൾ, പ്രവാസികളായ പല നമ്മുടെ സഹോദര സഹോദരന്മാരും സുഹൃത്തുക്കളും, അതുപോലെ നമ്മുടെ പല സഹോദരന്മാരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ മുറാദും അർഹം റഹീമായ റബ്ബനെ പൂർത്തീകരിക്കണം. റഹ്മാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. اللهم يا من أظهر الجميل وستر القبيح، يا من لم يؤاخذ بالجريرة ولم يهتك بالستر، يا عظيم العقب ويا حسن التجاوز، يا واسع المغفرة يا باسط اليدين بالرحمة، يا سامع كل نجوى ويا من تهى كل شكوى، يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله، أسألك بجميع أسمائك الحسنى وكلماتك العليا، أرحم الراحمين يا رب العالمين، فاتقي اللهم يا قبول شيء الرحمن. അള്ളാഹുവേ, ദുആ ചെയ്യാൻ എനിക്ക് ഒരുപാട് ആളുകളുണ്ട്. നീ അവരുടെ ഒക്കെ മുറാദുകൾ ഹാസിലാക്കുന്ന അള്ളാഹ്, പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന അള്ളാഹ്, ഇസ്സത്തോടെ ഈമാനോടെ ജീവിച്ച് പരിപൂർണ ഈമാനിലായുള്ള മൗത്ത് ഞങ്ങൾക്കൊക്കെ നൽകണം റഹ്മാന്. അള്ളാഹുവെ, പരിപൂർണമായി തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാന്. ഞങ്ങളെ, ഞങ്ങളെ അഹങ്കാര സഹോദര സഹോദരിമാർ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങളെ സുഹൃത്തുക്കൾ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ആളുകൾ, അല്ലാഹുവേ സമസ്ത കേരള ജമാഇയത്തുല്ലമായുടെ ഖാതിമീങ്ങൾ, എല്ലാവരെയും ഇഷ്ടപ്പെടുന്നവരിലും നിന്നെ ഇഷ്ടപ്പെടുന്നവരിലും ഉൾപ്പെടുത്തണം റഹ്മാന്. എല്ലാവരുടെ തൗബയും കബൂൽ ചെയ്യണം റഹ്മാന്. എല്ലാവരുടെ ദോഷവും തുറക്കണം റഹ്മാന്. അല്ലാഹുവേ, ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ചില സുഹൃത്തുക്കൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, സുഖപ്രസവവും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയും നൽകണം റഹ്മാന്. നീ ഇഷ്ടപ്പെടുന്ന ദീനിനെ ഹിദ്മത്ത് ചെയ്യുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന മദീനയുടെ ആശക്യങ്ങളായി മാറുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഖാദിമീങ്ങളായി മാറുന്ന നല്ല സന്താനങ്ങളുടെ രക്ഷിതാക്കളാവാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകണം റഹ്മാന. നരകത്തിലേക്ക് പോകുന്ന മക്കളുടെ മാതാപിതാക്കളാവാൻ്റെ ഗതിയുടെ ഒരിക്കലും നൽകല്ലേ അല്ലാഹ്. പഠിച്ചോനെ, കൊറോണ പോലോച്ച മാരകമായ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണം റഹ്മാന. ഈ അദാബിൽ നിന്ന് അതിവേഗം മോചനം നൽകണം റഹ്മാന. ഈ നാട്ടിലും പ്രവാസ ലോകത്തും എല്ലാ നാട്ടിലും നീ അതിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാന. അള്ളാഹുവിൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണം റഹ്മാന. പ്രശോനെ, മൃഗസ്കരിക്കാൻ പോലും ആളില്ലാത്തൊരു മരണം ഞങ്ങൾക്ക് ആർക്കും നൽകല്ല അള്ളാഹ്. അള്ളാഹുവിൻ റഹ്മാന, ഈ സമീപ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മയ്യത്തുസ്കരിക്കാൻ പോലും വേണ്ട പോലെ ആളെ കിട്ടിയിട്ടുണ്ടാവുക. പ്രശോനെ, നീ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അള്ളാഹ്, മുഖഫറത്ത് കൊടുക്കണം റഹ്മാന. അള്ളാഹുവിൻ്റെ ഞങ്ങളെ മഴ കബൂൽ ചെയ്യണേ അള്ളാഹ്. മരണം വരെ നീ ഇഷ്ടപ്പെടുന്നതെല്ലാം ചെയ്ത് നിന്റെ ഇഷ്ടത്തിൽ മാത്രം ജീവിച്ച്, നിനക്കിഷ്ടമില്ലാത്തതൊക്കെ ജീവിതത്തിൽ നിന്നും കൽബിൽ നിന്നും മാറ്റിവെച്ച്, നിനക്കിഷ്ടമില്ലാത്തതിനോടൊക്കെ തിരുത്താനും തിരുത്തിക്കാനുമുള്ള മനസ്സും മനോഭാവവും സൂക്ഷിച്ച് അത് പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാന. അള്ളാഹുവിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പ്രയാസത്തിലുണ്ട്, നീ സലാമത്ത് നൽകണം റഹ്മാന. പഠിച്ചോനെ, ഐസൊലേഷൻ വാർഡിൽ കിടക്കുന്ന ഒരു സുഹൃത്ത് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സലാമത്ത് നൽകണം റഹ്മാന, ശിഫ നൽകണം റഹ്മാന. അള്ളാഹുവേ, ഞങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. മരിക്കുമ്പോൾ വലിയ സന്തോഷവും റാഹത്തും നൽകണേ അല്ലാഹ്. ആക്കിബത്ത് നന്നാക്കണം റഹ്മാന, ആക്കിബത്ത് നന്നാക്കണം റഹ്മാന. അള്ളാഹുവേ, ഞങ്ങളെ ഹൃദയത്തെയും ശരീരത്തെയും മദീനയിലെത്തിക്കണം റഹ്മാന. മദീനയോട് ഇഷ്ടമുള്ള യഥാർത്ഥ ആശയങ്ങളിൽ നീ കബൂൽ ചെയ്യുന്ന ആശയങ്ങളിൽ ഉൾപ്പെടുത്തി തരണം റഹ്മാന. ഞങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.